ഇന്ന് നമുക്ക് കടലമാവൊന്നും ചേർക്കാണ്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട തയ്യാറാക്കുന്നത് നോക്കാം. വളരെ ഈസിയാണ് ഈ ഒരു ഉള്ളിവട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമ്മിയെടുക്കണം. ആ സവോളയുടെ അകത്തുള്ള ഒരു ജ്യൂസ് നന്നായിട്ട് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നന്നായിട്ട് അങ്ങ് തിരുമ്മിയെടുക്കുക കേട്ടോ. നമ്മളിതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കില്ല. ഈ ഒരു വെള്ളത്തിൻ്റെ അകത്താണ് നമ്മൾ ബാക്കി പൊടികളൊക്കെ കുഴച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അതിന് തിരുമ്മിക്കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അങ്ങ് തിരുമ്മിക്കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ആ സമയമാകുമ്പോഴത്തേനും ആ ഒരു ഉള്ളിയുടെ അകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് വരും. അപ്പോൾ ഒരു 15 മിനിറ്റ് എങ്കിലും ഒന്ന് മിനിമം ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഉള്ളിക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിക്കാതെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, ഇല്ലാത്തവർ ചേർക്കേണ്ട. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പത്തിരി ഇടിയപ്പത്തിന് കിടക്കുന്ന സാധാരണ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ മൈദ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അരിപ്പൊടി ചേർക്കേണ്ട. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് കടലമാവ് ആഡ് ചെയ്യുന്നില്ല, അതിന് പകരമാണ് അരിപ്പൊടിയും മൈദയും ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കിയിട്ട് നനവിനനുസരിച്ചിട്ട് മൈദ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ നനവ് കൂടുതലുണ്ട്, കുറച്ചുകൂടെ നമുക്ക് മൈദ ചേർക്കണം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടെ മൈദ ചേർത്തിട്ട് ഒന്നുകൂടെ കുഴച്ച് നോക്കുകയാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ആ ഉള്ളിയുടെ നനവിൻ്റെ അകത്താണ് നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഉള്ളിയാണ് കാണേണ്ടത്. നമ്മളിങ്ങനെ എണ്ണയിലിടാൻ പറ്റുന്ന ഒരു പരുവായി കിട്ടിയാൽ മതി. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണ്ട നമ്മളിതിൻ്റെ അകത്തേക്ക് ഒരു ഉള്ളിയോടായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പുറം വശം കരിഞ്ഞു പോകും. ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം, എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് രണ്ട് വശം നന്നായിട്ട് അങ്ങ് മുറിച്ചെടുത്താൽ മതി. ഒരു വശം മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തെണ്ണയൊന്ന് കോരി മാറ്റാം. ഇത് പുറത്തിരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ ക്രിസ്പി ആവും. അപ്പോൾ ഒരുപാടങ്ങ് ഗോൾഡൻ കളറാവാൻ നിൽക്കരുത്. ഈ ഒരു കളറാകുമ്പോഴത്തേനും നമുക്ക് തെണ്ണയൊന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എത്ര നേരം ഇരുന്ന് കഴിഞ്ഞാലും ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുക. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും നല്ല ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് പറയാൻ മറക്കരുത്. പുതിയ നല്ല ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.